ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഞാൻ ഒരുപാട് വ്ലോഗേഴ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ട് കണ്ടിരിക്കുന്നു. ആ സമയത്ത് മിക്കവരെ ഞാൻ കമൻസ് ചെക്ക് ചെയ്തു. പക്ഷെ ഒരുപാട് പേര് നല്ല നല്ല കമൻസ് ഉണ്ട്, പിന്നെ നമ്മളെ തളർത്തുന്ന രീതിയിലെ കമൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം, ഈ തളർത്തുന്ന രീതിയിലെ കമൻസ് ആൾക്കാർ ഇടുന്നുണ്ട്. എന്തിനു വേണ്ടി, ഏതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാതിരുന്നു വെച്ചാൽ, ഈ വീഡിയോ എടുക്കുന്നതും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതും ഓരോ ആൾക്കാരെ ഇഷ്ടമാണ്. അതിപ്പോൾ നിങ്ങൾ വീഡിയോ, ഇപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് കളഞ്ഞേക്കും, കുഴപ്പമില്ല. അതിനെതിരെ കമൻസ് ഇപ്പോൾ ലൈക്ക് ഇടണമെങ്കിൽ ഒക്കെ രണ്ട് കുത്തുകുത്തിയാൽ ലൈക്കായി, ലൈക്ക് ഇട്ടില്ലെങ്കിൽ തന്നെ കമൻസ് ഇടുമ്പോഴത്തേക്കും ഇതിലെ ഗുഡോ അല്ലെങ്കിൽ ഇല്ലാതില്ലാണ്ട് എന്തിനാ ഇടുന്നത്, ഇത് മോശമല്ലേ, അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ, പിന്നെ മുസ്ലിങ്ങളുടെ വീഡിയോ കാണുന്നില്ല ഹറാമല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എനിക്ക് വലിയത് ഒരു ഇമ്പ്രഷനായിട്ട് തോന്നുന്നുള്ളത്, നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുള്ളത്. എന്നുവെച്ചാൽ ഈ കഴിവുള്ളവരാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഈ വ്ളോഗറായിട്ട് നിന്ന് വ്ളോഗേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ വീഡിയോസ് ഇട്ട് അവർ എന്താ പറയുക, ഇത്തിരിയൊന്നും ആൾക്കാർ നാലാൾ അറിയുന്ന രീതിയിൽ ഫേമസ് ആവും. എല്ലാവരും ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് വലുതാവുക, അല്ലാണ്ട് ഫസ്റ്റ് തന്നെ വലിയൊരു പൊസിഷനിൽ എത്തൂല ആരും. ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇപ്പൊ മുസ്ലിങ്ങളുടെ വീഡിയോ ഇടാൻ നേരത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹറാമായതല്ലേ, ഹറാമായ പണമല്ലേ സമ്പാദിക്കുന്നത് അങ്ങനെയെങ്കിലും. ഇപ്പൊ ഞാനൊരു ഏറ്റവും വലിയ ഉദാഹരണം, ഈ മമ്മൂക്ക ആയിക്കോട്ടെ, ദുൽഖർ ആയിക്കോട്ടെ, ആസിഫ് അലി ഫർദോസ് അങ്ങനെ ഒരുപാട് ഫിലിം സ്റ്റാർസ് തന്നെ മുസ്ലിംസ് ഉണ്ട്. ഇപ്പൊ ഇവരെയൊക്കെ നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ ഈ കമൻസ് ഇടുന്ന ആൾക്കാർ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടി, ഒന്ന് രണ്ട് വക സംസാരിക്കാൻ ഒരു അവസരം കിട്ടി, ഇവർ ആദ്യത്തിൻ്റെ രീതിയിൽ ചോദിക്കും ഇത് ഹറാമല്ലേ ഈ ചെയ്യുന്നത്, ഈ ഹറാമായ പണമല്ലേ സമ്പാദിക്കുന്നത് ചോദിക്കും. ചോദിക്കില്ല, ചോദിക്കാൻ തോന്നില്ല. എന്നുവെച്ചാൽ അവരൊരു സെലിബ്രിറ്റിയാണ്. ഇപ്പം ഈ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് കഴിവുള്ള കെ എൽ ബ്രോ ഉൾപ്പെടെ ഒരുപാട് കഴിവുള്ള ഫാമിലീസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എന്താ പറയുക, സംഗീത് കുമാർ, കെ എൽ ബ്രോ, അങ്ങനെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്നുവെച്ചാൽ അവരുടെ ഓരോ അഭിനയങ്ങൾ ഫാമിലി ഉൾപ്പെടെ അവരെങ്കിൽ നമുക്ക് അത്രയും എത്താൻ പറ്റുന്നില്ലല്ലോ, അത്രയൊന്നും ചെയ്യാൻ കഴിയുന്നില്ലോ, നമുക്കൊരു ഇത് നന്നാലും നമ്മൾ കുട്ടികളെ വെച്ചിട്ടാണ് അല്ലാണ്ടൊക്കെ നമ്മൾ ചെറുത് രീതിയിൽ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അത് ഒരു സന്തോഷവും കൂടിയാണ് കുട്ടികളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ. അല്ലാണ്ട് നമ്മത് ചെയ്തിട്ട് വലിയ ഫേമസ് ആയി സിനിമയിലെ ആക്ടർ ആണെന്ന് ഒരു വ്ളോഗർമാരും വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പം ഈ നോർമൽ ഇപ്പം ഈ കോമഡി എഴുതി ഷോർട്സ് എടുക്കുന്നുണ്ട്, വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സൂര്യാഡേറിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അതെല്ലാം അവർ ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ട് പല പല സ്കാരി വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ചിലവർ പറയും അത് എഡിറ്റാണ്, എന്നുവെച്ചാൽ പറയുന്നവർക്ക് പലതും പറയാം. ഈ ചെയ്യുന്നവരുടെ മനോഭാവം, അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തുന്നതെന്ന് ഒരാൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ഒരാൾ ഉന്നതത്തിലെത്തിക്കാൻ ഒരാൾക്കും കഴിയില്ല, പക്ഷെ അവരെ ആ ഒരു രീതിയിൽ നിന്ന് തളർത്താൻ വേണ്ടി ഒരുപാട് പേർക്ക് കഴിയും. എന്നുവെച്ചാൽ എനിക്ക് ആ ഒരു കോൺസെപ്റ്റിനോട് ഒട്ടും താല്പര്യമില്ല. എന്നുവെച്ചാൽ ഈ ഒരുപാട് വ്ളോഗേഴ്സ് ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്തതാണ് ഇത്തിരി ഫേമസ് ആവുന്നതും, അവർ ആ നല്ലൊരു പൊസിഷനിൽ വരെ എത്തുന്നുണ്ട്. ആ കെ എൽ ബ്രോയുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോസും മിസ്സാക്കൂല. എന്നുവെച്ചാൽ അത്രയും പെർഫെക്ഷൻ ആണ് അവർ. സംഗീത് കുമാർ ആയിക്കോട്ടെ, ടോമാജി, അങ്ങനെ ഒരുപാടുണ്ട്. ഞങ്ങൾ ഫാമിലി ഉൾപ്പെടെ നിന്ന് കാണുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. കുറേ പേര് എനിക്ക് കിട്ടുന്നില്ല, എന്നാലും ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ആരും വ്ളോഗേഴ്സ് ആരും വിഷമിക്കരുത്, എല്ലാ വ്ളോഗേഴ്സിനെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊണ്ടൊക്കെ നമ്മളൊരു ചാനലൊന്നും ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഈ കമൻസ് ഇടുന്നവരോട് നല്ല നല്ല കമൻസ് കിട്ടും. വെച്ചാൽ ഒരു എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ പ്രോത്സാഹിപ്പിക്കണം, എന്നാലേ അവർ ഉന്നതത്തിലേക്ക് എത്തത്തുള്ളൂ. ഈ പ്രോത്സാഹനം കൊടുക്കാൻ മനസ്സ് തളർത്തി അവനെ തളർത്തിക്കളയാനുണ്ട്. അതൊക്കെ എനിക്കൊട്ടും താല്പര്യമില്ലൊന്നും. എന്തിനാണ്, നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ വീഡിയോ കാണുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് കളഞ്ഞേക്ക്, അല്ലാണ്ട് പിന്നെ കമൻസ് എടുത്തിട്ട് അവരെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഞാനൊന്നും ഇതുവരെ ഇട്ടിട്ടില്ലോട്ടോ. എന്നുവെച്ചാൽ ഇടുന്നാല് ഒന്നിലെ ഒരു ഗുഡ് ഒരു ലവ് സിമ്പിൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ സൂപ്പറോ പോളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അല്ലാണ്ട് അവരെ വിളിച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കണം ശരി. അപ്പം ഞാൻ വന്നത് അതുകൊണ്ട് പറയാൻ പറഞ്ഞു. ഇന്ന് കുറേ വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ ഇത് തന്നെയാണ്, മിക്കവരെയും നല്ല ഒരുപാട് കമൻസുകൾ കാണുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ വീഡിയോസിൽ കമൻസുകൾ വരുന്നുണ്ട്, അതിൽ ഓവറായിട്ടില്ലെങ്കിലും അത്യാവശ്യം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന. ഒരു വട്ടം മാത്രം എൻ്റെ കുട്ടിയുടെ ഒരു ഡാൻസിൻ്റെ ഒരു വീഡിയോയിൽ ഏതൊരുത്തൻ, ആരാണെന്ന് ഞാൻ പറയണില്ല, ഏതൊരുത്തൻ്റെ ഒരു കമൻസ് ഇട്ടു. പക്ഷേ ഇട്ടത് അതൊരു ചീത്ത വാക്കാണ്. അപ്പോൾ ഞാൻ അവൻ്റെ നിലവാരം ശ്രദ്ധിച്ചു. വെച്ചാൽ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, എന്നാൽ വേറെ ആര് ചെയ്യുന്നത് ഇഷ്ടപ്പെടേയില്ല. എന്താ പറയുക, ഒരു കാരണം പറയപ്പോലെ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല, അത് തന്നെ ഉള്ളൂ. ചെയ്യാൻ കഴിവുള്ളവർ ഇനിയും ചെയ്യുക, നമ്മുടെ ഈ വ്ളോഗർമാർ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ
ആരെന്ത് പറഞ്ഞാലും തളരരുത്, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക, ഉയരത്തിലേക്ക് എത്തിക്കുക. എത്തണം എല്ലാ വ്ളോഗേഴ്സും. ഒരിക്കലും നമ്മൾ ഒരാളുടെ കമൻസിൻ്റെ മുമ്പിൽ നമ്മൾ അടിയറോ വെക്കാനുള്ളതല്ല നമ്മുടെ കഴിവുകൾ. നമ്മളായിക്കോട്ടെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു, ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ വീട്ടുകാരുൾപ്പെടെ നമ്മളിപ്പോൾ അഭിനയിക്കുമ്പോഴത്തേക്കും അതൊരു കൂട്ടായ്മയാണ്. ഇപ്പോൾ ഒരു ഫിലിം ഫീൽഡ്, ഞാൻ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഫിലിം ഫീൽഡായപ്പോൾ തന്നെ ഈ പ്രൊഡ്യൂസറും ഡയറക്ടർ ആക്ടേഴ്സും ഒരുപാട് കൂട്ടായ്മകൾ ചേരുമ്പോൾ അതൊരു വിജയം, ഒരു വൻമരമായിട്ട് മാറിയാണ് വിജയത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ഈ ഒരു വീഡിയോക്ക് അഭിനയിച്ച് ഇത്ര ഫേമസ് ആകുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള വ്ളോഗർമാരാണെങ്കിലും ഒരാളുടെ കമൻസിന് മുന്നിൽ തോറ്റു കൊടുക്കരുത്, മുന്നോട്ട് തന്നെ പോകുക. നല്ല കമൻസ് ഇടുന്നവരുടെ നല്ല മനസ്സാണ്, അവരെപ്പോഴും വിജയത്തിലേക്ക് എത്തും. അപ്പോൾ എന്തായാലും ഇത്ര രീതിയിൽ ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ ബുദ്ധിമുട്ട് കണ്ട ബുദ്ധിമുട്ടോ, എൻ്റെയൊക്കെ വന്ന ബുദ്ധിമുട്ടല്ല, നോർമലി വേറെ കുറേ വീഡിയോസൊക്കെ കണ്ട ഒരു കമൻസിൻ്റെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞ തെറ്റായിട്ട് ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞെങ്കിൽ, ശരിയായിട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഉൾക്കൊണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ തോന്നിയതാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ എന്തായാലും കാണാം. ഓക്കെ, ബൈ.